ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ പ്രകാശൻ കിരണിനെയും ദീപയെയും വെല്ലുവിളിച്ചോണ്ടിരിക്കുക ഞാനന്നേ പറഞ്ഞില്ലേ അത് ജനിക്കുമ്പോൾ കരയത്തില്ലെന്ന് എന്തായാലും ആൺകുഞ്ഞ ജനിച്ചെന്നറിഞ്ഞപ്പം ഞാനൊന്ന് പതറിയായിരുന്നു പക്ഷേ അതിന് ശബ്ദമില്ലാതെ കരഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പം സന്തോഷായി ഭയങ്കര സന്തോഷായി ഒരുപാട് സന്തോഷായി എടാ കിരണേ നീ കരയോടാ ജീവിതകാലം മുഴുവനും കരയും നിന്റെ കുഞ്ഞിനെയും അവളെയും പിടിച്ചുകൊണ്ട് നീ കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോക്കാന്ന് ഇപ്പൊ എന്തായടാ നീ നോക്കിക്കോ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കരയും കരഞ്ഞ് 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 ജീവിതകാലം മുഴുവനും കരഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും ദേ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ലല്ലോ ഇല്ലാത്ത കുഞ്ഞിനെ കണ്ടിട്ട് ആ സന്തോഷം എല്ലാവരോടും പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നും നമ്മുടെ പ്രകാശൻ ഇത് കേട്ടതും കിരണ്ണ ദേഷ്യം എന്നും എടോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ താനിവിടെ നിന്നാ എൻ്റെ സ്വഭാവം മാറും നീ എന്തൊക്കെ മാറിയിട്ടും കാര്യമില്ലട നീ എൻ്റെ കുഞ്ഞിന് ശബ്ദം ഇല്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് എന്താ കാര്യം എടാ 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 എൻ്റെ മോന് ശബ്ദം തിരിച്ചു കിട്ടി എൻ്റെ വൃക്ക കൊടുത്തിട്ടാണെങ്കിലും ഏഹ് അവന് ശബ്ദം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ നിന്റെ ഭാര്യയെ നിന്റെ കുഞ്ഞും ശബ്ദിക്കില്ലടാ അത് ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റില്ലടാ എന്നും ദുഷ്ടനായ ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇറങ്ങിപ്പോളോ എന്നും ദീപയും പറയാ പോകില്ലടി നിന്റെയൊക്കെ അഹങ്കാരം ഉണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കും നോക്കിക്കോ എന്തായാലും ഇനി ഇതിന്റെ പേരിൽ എനിക്ക് സന്തോഷിക്കാലോ ഒരുപാട് കാലം നീയൊക്കെ ഒരുപാട് സന്തോഷിച്ച് ഞാൻ വിളിച്ച് നടന്നതല്ലേ ഇനി നീ ഒന്ന് സന്തോഷിക്കണ്ട എന്തൊക്കെയായിരുന്നു ബേബി ഷവർ ഏഴാം മാസം അഞ്ചാം മാസം രണ്ടാം മാസം അങ്ങനെ കുഞ്ഞിന് ശബ്ദവും ഇല്ല നന്നായി എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കിരണ്ണേയും ദീപയെയും മനസ്സ് സങ്കടപ്പെടുത്തുക വിഷമിപ്പിക്കുക പിന്നീട് കല്യാണി കുഞ്ഞിനെ നോക്കി തന്നെ കിടന്ന് കരയുവാ ഈശ്വര ഇനിയും കുഞ്ഞ് ശബ്ദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും കുഞ്ഞിന്റെ കരച്ചിൽ ഒച്ചത്തിലുള്ള കരച്ചിൽ കല്യാണി കേട്ടു ആ കരച്ചിൽ കേട്ടതോടുകൂടെ തന്നെ കല്യാണി സകല ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് കട്ടിലിൽ നിന്നും ും ചാടി എഴുന്നേറ്റിരുന്നു അതിനുശേഷം ഒച്ചത്തിലുള്ള ശബ്ദത്തിൽ സിസ്റ്ററിനെ വിളിച്ചു അതെ കല്യാണിയുടെ വായിൽ നിന്നും ശബ്ദം വന്നു കല്യാണിയുടെ ഒരു ശബ്ദം കേട്ടോണ്ടാ സിസ്റ്റർ ഓടി വന്നത് എന്താ എന്താ കല്യാണി എന്തൊറ്റി എന്നും സിസ്റ്റർ ആകെ പതർച്ചയോടുകൂടെ തന്നെ ചോദിക്കുക അപ്പൊ കല്യാണി കുഞ്ഞു കരയുന്നു കുഞ്ഞു കരയുന്നു എന്താ കല്യാണി എന്താ കുഞ്ഞിന് ശബ്ദം ഇല്ലാത്തതുകൊണ്ട് സങ്കടമാണോ അല്ല കുഞ്ഞു കരയുന്നു എന്നും പറഞ്ഞ കല്യാണി വീണ്ടും വീണ്ടും കല്യാണിയുടെ ശബ്ദം ഇത്തിരി ഇത്തിരി ആയിട്ട് പുറത്തേക്ക് വരു വരുത്തുക അപ്പോഴും സിസ്റ്ററിനൊന്നും മനസ്സിലായില്ല ഷോ കല്യാണി എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്താ കല്യാണി പറയുന്നത് കുഞ്ഞിന് കുഞ്ഞിനെന്തേലും ഉണ്ടോ അപ്പോൾ കല്യാണി അതല്ല കുഞ്ഞ് കരഞ്ഞു എന്നും പറയുക കുഞ്ഞ് കരയാത്തോണ്ടാണോ കല്യാണി കരയണേ അയ്യോ അതല്ല എന്നും പറഞ്ഞു കല്യാണി വീണ്ടും കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് വീണ്ടും കരഞ്ഞു ഇത് കേട്ടതും സിസ്റ്ററിന് കാര്യം പിടിയിട്ടിതേ കുഞ്ഞ് കരയുന്നുണ്ടല്ലോ എന്നും സിസ്റ്റർ കല്യാണിയോട് ചോദിക്കുക അത് കേട്ടതും കല്യാണി ആ ഇത് തന്നെയാണ് ഇതാണോ കല്യാണി പറയാൻ ഉദ്ദേശിച്ചത് അതെ ഇത് തന്നെയാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹൗ ഇപ്പോഴാ ആശ്വാസമായത് കുഞ്ഞു കരഞ്ഞല്ലോ ഒരുപാട് സന്തോഷമായി പിന്നെ അമ്മയുടെ വാ തൊണ്ടയിൽ നിന്നും ശബ്ദം വരുന്നുണ്ടല്ലോ അപ്പൊ കല്യാണി അത് സന്തോഷം കൊണ്ടാ എന്നും ആംഗ്യ ഭാഷയിൽ പറയുകയാണ് മനസ്സിലായി എനിക്ക് മനസ്സിലായി പേർക്കും ശബ്ദം കിട്ടി കുഞ്ഞു വാവ കരയുമ്പോ ആ സന്തോഷം കൊണ്ട് കല്യാണിയുടെ ശബ്ദം തിരിച്ചു വരും നോക്കിക്കോ എന്നും പറഞ്ഞോണ്ട് സിസ്റ്റർ ഞാൻ ഈ കാര്യമേ പോയി കല്യാണിയുടെ ഹസ്ബൻഡിനോടും അമ്മയോടും പറഞ്ഞിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടുക സമയം പ്രകാശൻ വീണ്ടും പറയുക എടി നിന്റെ കുഞ്ഞ് ജനിച്ചപ്പോഴേ ശബ്ദം ഇല്ലാത്തതുകൊണ്ട് അത് കരയുന്നത് കേൾക്കാത്തതുകൊണ്ട് കൊണ്ട് നീയെ മുട്ടിലെഴിഞ്ഞ പുഴയിലേക്ക് വീഴാൻ പോയ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടിക്കൊടുത്തില്ലേ ആ മണിയെടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ നിന്റെ പേരക്കുട്ടിയുടെ കഴുത്തിലും കെട്ടിക്കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴും കിരൺ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദൈവമേ ഈ സമയത്ത് എനിക്ക് ൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ എൻ്റെ കുഞ്ഞ് അതിന് ശബ്ദം ഒന്നും വന്നിരുന്നെങ്കിലോ എന്നാ നിമിഷം കിരൺ ചിന്തിച്ചു പോയി അപ്പോഴും ദീപ വിളിക്ക മോനെ മോൻ്റെ അച്ഛനെ വിളിക്ക് അയാ അങ്ങേര് വന്നിട്ടാണെങ്കിലും ഇയാളുടെ ചങ്ക് ഇടിച്ച് കലക്കട്ടെ ഇയാളെ കൊല്ലട്ടെ എന്നാലും എനിക്കൊരു വിഷമവും ഇല്ല എൻ്റെ മോളെ ഇനിയും സങ്കടപ്പെടുത്തുന്ന ഇയാൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ദീപയും ഒരുപാട് സങ്കടപ്പെട്ടതൊക്കെ പറയുക ആ സമയം കിരൺ മര്യാദയ്ക്ക് പോടോ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ പോകില്ലടാ ശബ്ദം ഇല്ലാത്ത നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ കാണും എന്നും പറഞ്ഞ് പ്രകാശൻ അവിടെ തന്നെ നിൽക്കുമ്പോഴേക്ക് സിസ്റ്റർ അതെ കിരൺ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോഴേക്കും കിരൺ തിരിഞ്ഞു നോക്കി കുഞ്ഞു കരഞ്ഞു വിട്ടോ ഇത് കേട്ടതും സന്തോഷം പറഞ്ഞു വരിക കിരണം ദീപയും സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു പക്ഷെ പ്രകാശൻ ആകെ നാണം കെട്ട് നാറാണക്കല്ല് തെറിച്ച അവസ്ഥയിൽ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് പോകാനും വഴിയില്ല നിൽക്കാനും വഴിയില്ലാത്ത അവസ്ഥയിൽ തലയും കുമ്പിട്ട് നിൽക്കുക അങ്ങനെ സകല ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദീപയും കിരണം നേരെ തിരിഞ്ഞു പ്രകാശന്റെ അടുത്തേക്ക് ഇട്ടോ താനെന്താ പറഞ്ഞേ സംസാരശേഷിയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ കാണണം എന്നോ എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടടോ ഉള്ളിൽ കിടന്ന് പോയി കണ്ടിട്ട് വാ ഹ എന്നാലും ഇവിടെ വന്നത് എൻ്റെ കുഞ്ഞ് കരയുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും പോയി പറഞ്ഞ് സന്തോഷിക്കാനല്ലേ പക്ഷേ ഇനി താൻ ചെന്ന് പറ ധൈര്യമായിട്ട് പറ എന്റെ കുഞ്ഞ് കരയുന്നുണ്ടടോ കല്യാണിയെ പോലെ സംസാരശേഷിയില്ലാത്തൊരു കുഞ്ഞല്ല എനിക്ക് ജനിച്ചത് മറിച്ച് എല്ലാം കൊണ്ടും സംസാരശേഷിയുള്ളൊരു കുഞ്ഞ് തന്നെയാണ് എനിക്ക് ജനിച്ചത് എടോ എൻ്റെ മനസ്സിൽ കുഞ്ഞാണായാലും പെണ്ണായാലും അത് ആരോഗ്യത്തോടെ ജനിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു ു പക്ഷെ താൻ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കണമെന്നും അതിന് സംസാരശേഷി ഉണ്ടാവാൻ പാടില്ല എന്നും ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ ദൈവങ്ങൾ ആരുടെ കൂടെയാണ് എടോ ദുഷ്ടന്മാരെ ദൈവം പന പോലെ വാഴ്ത്തും പക്ഷെ ഒരൊറ്റ കാറ്റ് വന്നാൽ അതോടിഞ്ഞ് താഴെ വീഴും പക്ഷേ അതെ നല്ലവരെ ദൈവം ഇത്തിരി പരീക്ഷിച്ചാലും സങ്കടപ്പെടുത്തില്ലടോ അതിൻ്റെ അർത്ഥമാണ് ഇപ്പം എൻ്റെ കുഞ്ഞ അകത്ത് കിടന്ന് കരയുന്നത് എൻ്റെ കുഞ്ഞ് കരയുന്നത് പോലെ എൻ്റെ ഭാര്യയും സംസാരിക്കുംടോ അവളും സന്തോഷത്തോടെ സംസാരിക്കുന്നത് തൻ്റെ കാതുകളിലധികം വൈകാതെ തന്നെ താൻ കേൾക്കും എടോ താൻ ഒരുപാട് അഹങ്കരിച്ചല്ലോ ഇനി താൻ ചെന്ന് ധൈര്യമായിട്ട് പറ എന്തായാലും എനിക്ക് സന്തോഷമായിടോ താൻ ഇത്രയും നേരം ഇവിടെ വന്നതെന്ന് വെല്ലുവിളിച്ചതിന് തനിക്കിനി കിട്ടാൻ പോകുന്നതൊക്കെ കിഡിലൻ തിരിച്ചടിയായിരിക്കും താൻ നോക്കിക്കോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പ്രകാശനെ വെല്ലുവിളിക്കുക ഹ എന്തായാലും ഇനിയും ഞാൻ പറയൂടാ ദേ ആ കുഞ്ഞിനെ കൊണ്ടും നിന്റെ ഭാര്യയെ കൊണ്ടും നിനക്കിനി പൊറുതി മുട്ടും നീ നോക്കിക്കോ ഹ് അതെ ഏഴാം മാസം ജനിച്ച കൊച്ച മാസം തികയാതെ അത് ജനിച്ചത് അതിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കിക്കോ ഇത് കേട്ടതും കേറി നമ്മുടെ കിരണ് കലി ഓരോറ്റ തള്ളു പ്രകാശനെ മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ ഇല്ലെങ്കിൽ തൻ്റെ ചങ്ക് ഞാൻ ഇടിച്ചു കലക്കും പോടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും കിരണും പ്രകാശനെ ആട്ടി ഇറക്കുക ഈ സമയം ഒന്നും മിണ്ടാനാകാതെ പ്രകാശനവിടെ നിന്ന് നാണം കെട്ട് പോയി പ്രകാശം പോയി കഴിഞ്ഞതും നമ്മുടെ കിരണം ദീപയും നന്ദി പറയുക ഭഗവാനെ ഒരുപാട് നന്ദി പക്ഷേ എത്ര ക്രൂരനായ മനുഷ്യനമ്മേ അത് ഇത്രയും പെട്ടെന്ന് ഇയാളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കമ്മേ അന്നാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടും അതൊക്കെ എപ്പോഴും ഉപേക്ഷിച്ച് കഴിഞ്ഞു മോനെ ഇനി അയാളുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല എൻ്റെ മോളെ വേദനിപ്പിക്കുന്ന അയാളെ എനിക്ക് എൻ്റെ മനസ്സിൽ പോലും അംഗീകരിക്കാൻ പറ്റില്ല മോനെ എന്നും പറയുകയാണത് കേട്ടതും നമ്മുടെ കിരൺ അതെ അമ്മേ എന്തായാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞ് കരഞ്ഞല്ലോ സന്തോഷമായി അപ്പോൾ നമ്മുടെ ദീപ പറയ ഞാനേ ഇത് സോണിമോളെ വിളിച്ച് പറയട്ടെട്ടോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് സോണിയെ വിളിച്ച് വിവരം പറയാം അപ്പോൾ സോണിയെ ഫോൺ ഫോണടിക്കുന്നതുകൊണ്ട് ഭാർഗവ്യമ്മ അതെ മോളെ സോണി സോണിമോളെ അതെ അടിക്കുന്നു സോണി ഓടി വന്ന് ഫോൺ ഫോണെടുത്തു ഹലോ അമ്മേ ആണോ ആ സന്തോഷമായമ്മേ ആ എന്നാൽ ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സോണെ ഫോൺ കട്ട് ചെയ്യുക എന്താ മോളെ അത് കുഞ്ഞുവാവ കരഞ്ഞു എന്ന് ഈശ്വര സത്യമാണോ സത്യ ഭാർഗവ്യമേ കുഞ്ഞുവാവ കരഞ്ഞു കുഞ്ഞുവാവയ്ക്ക് ഒരു കുഴപ്പമില്ല സംസാരശേഷിയുള്ള നല്ല ആൺകുട്ടി തന്നെയാണ് ജനിച്ചിരിക്കുന്നത് ഓ എൻ്റെ ദൈവമേ എല്ലാ ഭഗവാൻമാർക്കും ഒരുപാട് നന്ദി ഒരുപാട് വേദനിച്ചു ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കല്യാണി കല്യാണിമോൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ശബ്ദം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് കരയുമായിരുന്നു അതിനൊക്കെ ഫലം കിട്ടിയല്ലോ ഭാർഗവ്യമേ എന്തായാലും സന്തോഷമായി അമ്മ തന്നെയാണ് വിളിച്ച് പറഞ്ഞത് കല്യാണി മോളുടെ കുഞ്ഞിന് ശബ് കല്യാണിയുടെ കുഞ്ഞിന് ശബ്ദമുണ്ടെന്ന് എന്തായാലും ഇനിയിപ്പോൾ ആർക്കും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും സന്തോഷം കൊണ്ട് ആഘോഷിക്കാം ആ പ്രകാശന അവിടെ ഇന്ന് വെല്ലുവിളിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്ന് കുഞ്ഞ് കരഞ്ഞത് അയാൾ അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാ പറഞ്ഞത് ആ കുഞ്ഞിന് ശബ്ദം ഇല്ലാത്തത് ജനിച്ച കുഞ്ഞ് ഒരിക്കലും മിണ്ടില്ല എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് ആ സമയം ഒന്നും മിണ്ടാൻ പറ്റാതെ അവൻ നാണം കെട്ടുപോയെന്നാ അമ്മ പറഞ്ഞത് ആ എന്തായാലും അവൻ്റെയൊക്കെ അഹങ്കാരം തീർക്കണം മോളെ ആ വിക്രത്തിന് വേണം തിരിച്ചടി കൊടുക്കാൻ അതെ അമ്മേ അവനുള്ള തിരിച്ചടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്തായാലും കല്യാണി ഹോസ്പിറ്റലിൽ നിന്നൊന്ന് പോന്നോട്ടെ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവനെ ഞാനൊന്ന് വട്ടം കറക്കും അവനും അവൻ്റെ അച്ഛനും ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കല്യാണിയെയും കുഞ്ഞിനെയും കിരണേട്ടനെയൊക്കെ വേദനിപ്പിച്ച് അവൻ ഒരിക്കലും ഗുണം പിടിക്കില്ല അവനെയൊക്കെ ഞാൻ അനുഭവിപ്പിക്കും എന്നും സോണി തറപ്പിച്ച് പറയുക ഇത് കേട്ടതും നമ്മുടെ ഭാർഗവേമ പക്ഷേ മോളെ എന്തായാലും മോളുടെ അമ്മയും കൂടെ അവിടെ വേണമായിരുന്നു അതെ എല്ലാം പറഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും ഏട്ടൻ അമ്മയെ ആദ്യം അറിയിച്ചുകൊണ്ടിരുന്നത് എന്നെ വിളിക്കുന്നതിന് മുമ്പ് പോലും ഏട്ടൻ അമ്മയോടെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഒരു നോക്ക് പോലും കാണാൻ അമ്മ അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ എന്ന് ഉറക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അപ്പം ഭാർഗവ്യമ ആലോചിക്കുക എന്താ അമ്മ ഭാർഗവ്യമ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളെ ഇല്ല എന്തോ ഉണ്ട് ഭാർഗവീമ എന്തോ ആലോചിക്കുന്നുണ്ട് എന്തായാലും പറ ഒന്നുമില്ല മോളെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അമ്മ അവിടെ ഇല്ലെങ്കിലും അമ്മയുടെ മനസ്സ് അവിടെ ഉണ്ടാവും ഏയ് അതൊക്കെ ഭാർഗവമ്മയുടെ ും തോന്നല ഭാർഗവ്യമ്മ എന്റെ അമ്മയുടെ മനസ്സൊന്നും അവിടെ ഇല്ല അമ്മയ്ക്ക് ഇഷ്ടം സരീവിനോടാ ഇല്ല മോളെ ഞാനൊരമ്മയാണ് മോളും ഒരമ്മയാണ് ദേ കല്യാണി ഇപ്പോൾ ഒരു അമ്മയാ എല്ലാവരും അമ്മമാരാ അമ്മമാരുടെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മമാർക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാർഗവേമ്മ പറയണത് കേട്ട് സോണിയ എനിക്കറിയില്ല ഭാർഗവേമ്മ മാത്രമേ എൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുള്ളൂ ആ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാർഗവേമ്മ ഇങ്ങനെ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെ സോറി ബൈജുവിനേയും പാറുവിനേയും ആണ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക ഹോ കുഞ്ഞ് ജനിച്ച് കുറച്ചു നേരമൊക്കെ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിച്ചെങ്കിലും കരഞ്ഞല്ലോ സന്തോഷമായി ഇപ്പോഴാണ് മനസ്സിനൊന്ന് സമാധാനം കിട്ടിയത് എന്തായാലും ഞാൻ ഒരുപാട് പേടിച്ചു പോയായിരുന്നു മോളെ കല്യാണിയെ കല്യാണിയെപ്പോലെ സംസാരശേഷിയില്ലാത്ത കുഞ്ഞ ജനിക്കുന്നെങ്കിൽ അളിയനും കല്യാണിയൊക്കെ ഒരുപാട് പാടുപെടേണ്ടി വന്നതന്നെ അല്ലേ അതേ അതേ പയജു ഞാനും പേടിച്ചായിരുന്നു ഈശ്വര എന്തായാലും ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ തന്നെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു വലിയ വാവയും ഒരു കുഞ്ഞു വാവയും രണ്ട് വാവയും കൂടെ ചേർന്ന നല്ല രസമായിരിക്കല്ലേ പഴിച്ചേട്ടാ അപ്പൊ മോളോ മുതിർന്ന കുട്ടിയാണോ ഞാൻ മുതിർ ഒക്കെ ചെയ്തു കേട്ടോ എന്നും നമ്മുടെ പാറമോള് ആ ശരി ശരി ആയിക്കോട്ടെ എന്തായാലും നമുക്ക് ഈ സന്തോഷം അപ്പുറത്തെ വീട്ടിലൊന്നു പോയി അറിയിക്കണ്ടേ അതെ പഴിച്ചേട്ടാ കല്യാണി ആൻഡിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാ അവൾ ഇതറിയണം അവളറിയ മാത്രമല്ല അവളെ ഇത്തിരി പറഞ്ഞ് നാണം കെടുത്തുക വേണം കല്യാണേൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാന്നും കല്യാണേൻ്റെക്ക് ജനിച്ചിരിക്കുന്ന ആ കുഞ്ഞാണെന്ന് അറിഞ്ഞാലും സരയും ഒന്ന് ഇളകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് പാറുമോൾ ഇങ്ങനെ നിൽക്കുക വന്നിട്ട് നേരെ ഒന്നും ആലോചിക്കാതെ അങ്ങോട്ടങ്ങ് പോയി എവിടെ ചെന്ന് കോളിങ് ബെല്ലടിക്കുക പക്ഷെ ആര് വന്ന് വാതിൽ കുറക്കുക ആഹാ എട്ടുകാലിന്റെ അമ്മ മാത്രമേ ഉള്ളൂ എട്ടുകാലി എവിടെ എട്ടുകാലി നിന്റെ അമ്മുമ്മ എന്നും ഷാരി അത് കേട്ടതും ഹാ വിളിക്കേ അപ്പോഴേക്ക് സരയും വരുക അപ്പൊ രണ്ടുപേരും കൂടെ ഭയങ്കര ചിരി ദയമോളെ എട്ടുകാലി വന്നുവല്ലോ ഇനി പറയാനുള്ളതൊക്കെ പറയാം ഡീ എന്നെ എട്ടുകാലി എന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും നിന്നെ എട്ടുകാലി എന്ന് വിളിച്ചാലും നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എട്ടുകാലിനെ പിന്നെ എട്ടുകാലിന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് ദ അമ്മേ ഇവളോട് പോവാൻ പറ വെറുതെ ഇവളിവിടെ വന്ന എന്തിനാ ആ ഞങ്ങൾ വന്നതേ ഒരു സന്തോഷമുള്ള കാര്യം അറിയിക്കാരാ നിന്റെയൊക്കെ ഒരു സന്തോഷം ഞങ്ങൾക്ക് അറിയണ്ട മര്യാദയ്ക്ക് പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ ആട്ടി ഇറക്കുക ഇല്ല അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിനെ കരയിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയത് നിങ്ങളല്ലേ അപ്പൊ പിന്നെ എനിക്ക സന്തോഷ വാർത്ത പറഞ്ഞല്ലേ പറ്റും അതെ കല്യാണി ആൻറ്റി പ്രസവിച്ചു കേട്ടോ അത് കേട്ടതും സരയുമൊന്ന് ഞെട്ടി ഒപ്പം ശരിയും ആ ഏഴാം മാസത്തിലല്ലേ പ്രസവിച്ചത് കുഞ്ഞു ചത്തിട്ടുണ്ടാവും ആ ആ പുതിയ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി നല്ലൊരു കുഞ്ഞിനെയാണ് കല്യാണി ആൻറ്റി പ്രസവിച്ചത് പിന്നെ ചേട്ടാ കുഞ്ഞ് കരയുന്നുണ്ടോ പിന്നെ കുഞ്ഞു വാവയുടെ കരച്ചിൽ കൊണ്ട് ആശുപത്രി മുഴുവനും മുഴങ്ങുമല്ലേ നല്ല സംസാരശേഷിയുള്ള മിടുക്കനായ ആൺകുട്ടീനെ തന്നെയാണ് കല്യാണി പ്രസവിച്ചിരിക്കുന്നത് ഇത് കേട്ടതും സരയോ ആകൊന്ന് മന്നിച്ച് നിൽക്കുവോ ഈശ്വര എന്തൊരു കഷ്ടം ആ എന്നാ പിന്നെ ഞങ്ങളൊട്ട് ചെല്ലോട്ടെ അതെ ഇനി ഇപ്പൊ സമാധാനത്തോടെ ഓണസദ്യ സദ്യ കഴിച്ചോട്ടോ കല്യാണി പ്രസവിച്ചെന്നുള്ളൊരു സന്തോഷം കൂടി ആയിക്കോട്ടെ മനസ്സിൽ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും പോയി രണ്ടുപേരും പോയി കഴിഞ്ഞതും ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ അമ്മേ അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന് കരുതിയിരുന്നപ്പോൾ അവൾക്ക് കുഞ്ഞു ജനിച്ചു ദേ എന്തൊരു കഷ്ടത് ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കിനി മനസ്സമാധാനത്തോടെ ഓണം ഉണ്ണാനും പറ്റില്ല അത് കേട്ടതും നമ്മുടെ ഷാരി അവിടെ നിന്ന് ബൈജുനെ പാർവിനെ വിളിക്കുക അതെ ദേ അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചാലേ എൻ്റെ മോള് രണ്ട് ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കും ഇരട്ടകളെ അപ്പം ബൈജും പാറും ഭയങ്കര ചിരിച്ചുകൊണ്ട് തന്നെ പോവുക അതെന്താ ഏയ് ഒന്നുമില്ല വെറുതെ ചിരിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ മാറി എന്നിട്ട് പറയുക അതേ ബൈജു ചേട്ടാ ഈ തലേണയിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ടോ അതെണ്ട് മോളെ നല്ല തലയെടുപ്പുള്ളത് ആൺ തലയണ ആ അതെന്താ പെണ്ണ് തലയണയ്ക്ക് തലയെടുപ്പില്ലേ എന്നും പാറു ആ അതൊക്കെ ഉണ്ട് വാ അവൾ തലേണയെ പ്രസവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുക അപ്പോഴേക്ക് സരയും ഇതങ്ങനെ വിട്ടാൽ പറ്റുക ില്ല എനിക്കും പ്രസവിക്കണം ഹാ എടിമോളെ അതിന് നിനക്ക് ഏഴാം മാസം പോലും ആയിട്ടില്ലല്ലോ ഹാ അമ്മേ എൻ്റെ വയറ്റിലിരിക്കുന്ന തലയണിയല്ലേ ദേ അച്ഛനോട് എത്രയും പെട്ടെന്ന് പറ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരാൻ ഈശ്വര ഇതെന്താ കുട്ടിക്കളിയാണോ അതെ അമ്മയ്ക്കിത് കുട്ടിക്കളിയായിരിക്കും പക്ഷെ എനിക്കിത് കുട്ടിക്കളിയല്ല അങ്ങനെ കല്യാണിക്ക് കുഞ്ഞു ജനിച്ച എനിക്കും കുഞ്ഞ് ജനിക്കണം അങ്ങനെ അവളുടെ മുൻപിൽ പോയി എനിക്ക് തോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സരി വാശി പിടിക്കുക ഇത് കേട്ടതും നമ്മുടെ ശാരി എൻ്റെ മോളെ നീയൊന്ന് സഹിക്കി ക്ഷമിക്കി അവൾക്ക് എന്തായാലും കുഞ്ഞ് ജനിച്ചല്ലോ രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ മോൾക്കും ഇല്ല അത്രയൊന്നും താങ്ങാൻ എനിക്ക് പറ്റില്ല എനിക്കും കുഞ്ഞിനെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ശാരി സരയെ വാശി പിടിക്കുക ഇത് കേട്ടപ്പോൾ ശാരി ആകെ അന്തം വിട്ട് നിക്കുക അനിയിപ്പൊ കുഞ്ഞുങ്ങള് ജനിച്ചില്ലെങ്കിൽ തൂങ്ങിച്ചാകല്ലാതെ വേറെ വഴിയില്ല അത്രയൊക്കെ അവളെ അപമാനിച്ചു പക്ഷെ അവസാനം എല്ലാം അവൾക്ക് തന്നെ ജയം എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് സരയം നിൽക്കുക മോളെ മനുമോന് കൊറിയലൊക്കെ ബിസിനസ് ഉള്ളതല്ലേ ഏത് കൊറിയ പോയാലും അവൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോ എനിക്ക് സമാധാനം കിട്ടില്ല എന്നും പറഞ്ഞ സാറീ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് നാണം കെട്ട് നാറണക്കൽ തെറിച്ച് എന്തിനാടാ അപ്പം ആശുപത്രി പോയത് എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് പ്രകാശം വീട്ടിലേക്ക് തിരിച്ചു വരിക സങ്കടപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന പ്രകാശനെ കണ്ട് വിക്രം സന്തോഷത്തോടെ ചോദിക്കുക എന്താച്ചാ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും സന്തോഷമാണോ സങ്കടമാണോ അവിടെ എല്ലാവരും ഒന്ന് കരയുവാണോ അവൾക്ക് കുഞ്ഞ് ജനിച്ചത് പെണ്ണല്ല അച്ഛ അല്ലടാ മോനെ ആൺകുഞ്ഞ ആ സാരല്ല അച്ഛാ അവൾ കാണും ജനിച്ചാലും പെണ്ണ് ജനിച്ചാലും നമുക്കെന്താ Yeah. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ അല്ല അല്ലച്ചാ കുഞ്ഞിന് സംസാരശേഷി ഉണ്ടോ ആ കുഞ്ഞ് കരയുന്നില്ലല്ലോ അല്ലേ കരയുന്നുണ്ട് ഇടാമോനെ നല്ല ഒച്ചത്തിൽ കരയുന്നുണ്ട് ആ കുഞ്ഞിന് നല്ല ശബ്ദമുണ്ട് കല്യാണിയേക്കാൾ ശബ്ദമുണ്ട് കല്യാണിക്ക് ശബ്ദം ഇല്ല എന്നിട്ടും അവളുടെ ഇത്തിരി ഇത്തിരി മൂളലും ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നാണല്ലോ അവളുടെ കെട്ടിയാൻ പറഞ്ഞത് പക്ഷേ ആ കുഞ്ഞ് കരയുന്നത് ആശുപത്രി മുഴുവനും കേൾക്കാം ഹോസ്പിറ്റൽ ഇളകി മറിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അത്രയ്ക്ക് വലിയ ശബ്ദം ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ശബ്ദമാണെന്ന് എന്തായാലും ദേ നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ലടാ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു ആ കുഞ്ഞ് സംസാരിക്കുന്ന കുഞ്ഞാടാ എന്നും പറഞ്ഞ പ്രകാശൻ ആകെ ത തകർന്നു നിൽക്കുന്നത് കണ്ട് വിക്രമം ഞെട്ടുകയാണ് അതെ രണ്ട് കീടങ്ങൾക്ക് ഇനി അൽപ്പായ തന്നെയാണ് ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കിരണിന്റെയോ കല്യാണിയുടെയോ മുൻപിലേക്ക് ചെന്നാൽ പ്രകാശന്റെ കരണടിച്ചു തകർക്കാനും നമ്മുടെ കല്യാണി മടിക്കില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കാത്തിരി തന്നെയാണ് പ്രകാശന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി ഇനി നടക്കാൻ പോകുന്നതാണ് കിടിലൻ ട്വിസ്റ്റ് നമ്മുടെ പ്രകാശൻ എല്ലാവരെയും ഓരോ നാണം കെട്ടാൻ വരുമ്പോൾ പ്രകാശന് കിടിലൻ തിരിച്ചടി കൊടുത്തോണ്ട് തന്നെയാണ് കുഞ്ഞിന്റെ കരച്ചിൽ ഇനിയിപ്പോൾ നാണം കെട്ട പ്രകാശന് ഒരിക്കലും കിരണിന്റെയോ കല്യാണിയുടെയോ ദീപയുടെയോ മുന്നിലേക്ക് പോകാൻ പറ്റില്ല എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് പ്രിയ പ്രേക്ഷകരെ തീർച്ചയായിട്ടും കാത്തിരിക്കണം ഇനി വരാൻ പോകുന്ന തകർപ്പൻ വിശേഷങ്ങൾക്കായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു